ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യത്തുള്ള സി റിവ്യൂലേക്ക് സ്വാഗതം. കരങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആദരയോട് ദുർഗ ദേഷ്യത്തോടു കൂടി പറയുന്നു, എടി ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ. ആദര പറയുന്നു, ആദ്യേട്ടനിപ്പോഴവിടെയാ? ആ കാട്ടു തുളസിയുടെ വീട്ടില്. ദുർഗ പറയുന്നു, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ആദര പറയുന്നു, ആദ്യേട്ടൻ അവളോടൊപ്പം ചിരിച്ച് രസിച്ചു നിൽക്കുന്നത് ഞാൻ എന്റെ ഈ രണ്ടു കണ്ണുകൾ കൊണ്ട് കണ്ടതാ. അവളുടെ കയ്യില് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തുളസിയുടെ അച്ഛനും അമ്മയും ഒന്നുമില്ല, അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ദുർഗ പറയുന്നു, ഇതൊരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്, അത് അവസാനിപ്പിക്കാൻ എനിക്കറിയാം. വിഷമത്തോടുകൂടി മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന ആദരയോട് ദുർഗ പറയുന്നു, ആദരേ നിന്റെ ഡാഡിയുടെ വാക്കുകള് ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ആദിയും നീയും തമ്മിലുള്ള കല്യാണത്തിന് നിന്റെ ഡാഡി എതിരി നിന്നത് എന്തിനാ? അതിലെന്തോ വലിയൊരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് നിന്റെ ഡാഡി. അതെന്താണെന്ന് കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചത് നീ കേട്ടതല്ലേ? എന്റെ ബലമായ ഒരു സംശയം ഞാൻ പറയട്ടെ, ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് പ്രസാദേട്ടൻ നിന്റെ ഡാഡിയെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. വലിയൊരു പോലീസ് ഓഫീസർ അല്ലേ പ്രസാദേട്ടൻ? കള്ളക്കേസ് ഉണ്ടാക്കി കുടിക്കിയാലോ എന്ന് പേടിച്ച് നിന്റെ ഡാഡി വിരണ്ടു കാണും. അങ്ങനെയായിരിക്കും ഈ കല്യാണത്തിൽ നിന്ന് ചന്ദ്രദാസ് പിന്മാറിയത്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റൊരു കാരണവും കാണുന്നില്ല. അത് തന്നെയാണോ സത്യമെന്ന് നമുക്ക് കണ്ടെത്തണം. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയയാണ്. പ്രിയ പറയുന്നു, എന്റെ ദേവി, മഹാമായെ, അന്നപൂർണേശ്വരി, വരദായിനി, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ശാശ്വതമായ ഒരു തീരുമാനം നീ ഉണ്ടാക്കി തരണം. ആദിയും തുളസിയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുക്കണം ദേവി. അവര് കരയാൻ ഇടവരുത്തരുതേ ദേവി. ദുർഗേശിയുടെ മനസ്സുമാറി ദുർഗേശി തുളസിയെ അംഗീകരിക്കണേ ദേവി. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ. അമ്മേ, ദേവി എന്റെ ശയന പ്രദക്ഷിണം കൈക്കൊള്ളണേ. തുടർന്ന് തിരുമേനി പ്രിയയോട് ചോദിക്കുന്നു, എന്താ കുട്ടി, ശയന പ്രദക്ഷിണ ഉണ്ടോ? പ്രിയ പറയുന്നു, ഉണ്ട് തിരുമേനി. അപ്പോൾ തിരുമേനി പറയുകയാണ്, മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ കുട്ടി, മഹാമായ അനുഗ്രഹിക്കും, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാ. തുടർന്ന് ജയൻ പ്രിയയെ ക്ഷേത്രത്തിലൊക്കെ അന്വേഷിക്കുകയാണ്. ജയൻ കാണുന്നു പ്രിയ ശയന പ്രദക്ഷിണത്തിനായി ഒരുങ്ങുന്നത്. ശയന പ്രദക്ഷിണം ചെയ്യാനായി താഴേക്കിരിക്കുന്ന പ്രിയയെ കണ്ട് ഉറക്കെ പ്രിയെന്ന് വിളിക്കുകയാണ് ജയൻ. പ്രിയ തിരിഞ്ഞ് ജയനെ നോക്കുന്നു. ജയൻ പ്രിയയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, നീ എന്താ ഈ കാണിക്കുന്നത്? എഴുന്നേൽക്ക്, നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? പ്രിയ പറയുന്നു, ശയന പ്രദക്ഷിണം ചെയ്യാൻ പോവാ. ഇത് കേട്ട് ജയൻ പറയുകയാണ്, എനിക്കത് തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ശയന പ്രദക്ഷിണ ഒന്നും വേണ്ട പ്രിയെ. പ്രിയ പറയുന്നു, ജയേട്ടൻ എതിര് പറയരുത്, ഇത് ഞാൻ നേർന്ന വഴിപാടാ. ജയൻ പറയുന്നു, അതല്ല പ്രിയെ, ഇത് നിന്റെ ആരോഗ്യസ്ഥിതിക്ക് ചേർന്നതല്ല. പ്രിയ പറയുന്നു, അതൊന്നും കുഴപ്പമില്ല ജയേട്ടാ, ഒക്കെ ദേവി കാത്തോളും. ഇത് കേട്ട് ജയൻ പറയുകയാണ്, പ്രിയ ഞാൻ പറയുന്നത് കേൾക്ക്, ഇതൊന്നും നമുക്ക് വേണ്ട. മറ്റു വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് വേണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ച് പ്രിയെ. പ്രിയ ചോദിക്കുന്നു, എന്താ ജയേട്ടാ ഇത്? കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം തരുന്ന അമ്മയാ ഇവിടെ കുടികൊള്ളുന്നത്. ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാ നമ്മുടെ മക്കളുടെ കല്യാണം പോലും നടന്നത്. ആദിയുടെയും തുളസിയുടെയും ഒരുമിച്ചുള്ള ജീവിതം കാണാനാ സത്യത്തിൽ ഞാൻ ഈ വഴിപാട് നടത്തുന്നത് തന്നെ. അതുകൊണ്ട് ജയേട്ടൻ തടസ്സമൊന്നും നിൽക്കരുത്, ഞാൻ വഴിപാട് നടത്താം. ജയൻ പറയുന്നു, പ്രിയെ നിനക്ക് സുഖമില്ലാത്തത് കൊണ്ടാ? അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. നീ ശയന പ്രദക്ഷിണം നടത്തിയാൽ കിതയ്ക്കും, നീ അവശയാകും, നീ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അത് മറക്കരുത്. പ്രിയ പറയുന്നു, ഇല്ല ജയേട്ടാ, ഞാൻ ഈ ശയന പ്രദക്ഷിണം നടത്തും. ഇത് കണ്ടു നിൽക്കുന്ന ഒരു സ്ത്രീ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയോട് പറയുന്നു, ഇത്രയും വലിയ വഴിപാട് നടത്തണമെങ്കിൽ ആ കുട്ടിക്ക് എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട്, നല്ല കഷ്ടകാലമായിരിക്കും. ജയൻ പറയുന്നു, പ്രിയെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ദേവി ഒന്നും കോപിക്കില്ല, ദേ ഈ വഴിപാട് നീ ചെയ്യരുത്. പ്രിയ പറയുന്നു, ജയേട്ടാ ഞാൻ ഈ ശയന പ്രദക്ഷിണം ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചെയ്യും. ഇത് കേട്ടുകൊണ്ട് തിരുമേനി അവിടേക്ക് വരുന്നു. തിരുമേനി ജയനോട് പറയുന്നു, ദേ വഴിപാട് ചെയ്യാൻ പോകുന്ന ഒരാളിനെ അതിന്ന് പിന്തിരിപ്പിക്കരുത്, ദേവീകോപം ഉണ്ടാകും. സ്വന്തം ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഈ കുട്ടി സ്വയം പിന്മാറട്ടെ, അതാ അതിന്റെ ശരി. മനുഷ്യരുടെ മനോവ്യാപാരങ്ങൾ വരെ അറിയുന്നതാ ആദ്യ പരാശക്തിയായ ദേവി. അങ്ങനെ തിരുമേനി അവിടെ നിന്ന് പോകുന്നു. പ്രിയ പറയുന്നു, ജയേട്ടാ ദേ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നേർന്ന വഴിപാടാണിത്, അത് ഞാൻ ചെയ്യും. ജയൻ പറയുന്നു, അപ്പൊ നീ ഇതിന്ന് പിന്മാറില്ല. ഇത് കേട്ട് പ്രിയ പറയുകയാണ്, ജയേട്ടൻ എന്നോട് ക്ഷമിക്കണം, വഴിപാടാ, അതുകൊണ്ട് ഞാൻ പിന്മാറില്ല. ജയൻ പറയുന്നു, ശരി എങ്കിലേ എനിക്ക് വേണ്ടി നീ ഒരു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അങ്ങനെ ജയൻ മാറി നിന്ന് പ്രസാദിനെ ഫോണിൽ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത പ്രസാദിനോട് ജയൻ പറയുന്നു, പ്രസാദ് ഞാൻ നമ്മുടെ ദേവി ക്ഷേത്രത്തിലാ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം. പ്രസാദ് ചോദിക്കുന്നു, എന്ത് പ്രശ്നം? ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് ദുർഗയും അവിടേക്ക് വരുന്നു. പ്രസാദ് ചോദിക്കുന്നു, ശയന പ്രദക്ഷിണമോ? എവിടെ? നമ്മുടെ അമ്പലത്തിലോ? ജയൻ പറയുന്നു, ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല. ഹാർട്ട് പേഷ്യന്റ് ആയ അവള് ഈ അമ്പലത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പ്രസാദ്. പ്രസാദ് ചോദിക്കുന്നു, ജയൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ലേ? ജയൻ പറയുന്നു, ഇല്ല ഞാൻ ആകെ ടെൻഷനില്ല. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, ജയ ഞാൻ ഫോണിലൂടെ പറഞ്ഞാൽ അവള് കേൾക്കണമെന്നില്ല, ഒരു കാര്യം ചെയ്, കുറച്ചു നേരത്തേക്ക് അവളെ ഒന്ന് പറഞ്ഞു നിർത്ത്, ഞാൻ ഇപ്പൊ അങ്ങ് എത്താം. ശരി എന്ന് പറഞ്ഞ് ജയൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഈശ്വരാന്ന് വിളിച്ച് ടെൻഷനോടുകൂടി പ്രസാദ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ദുർഗ സംശയത്തോടുകൂടി നിൽക്കുന്നു.
തുടർന്ന് പ്രിയയുടെ കയ്യിൽ പിടിച്ചിട്ട് ജയൻ പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്ക്, വേണ്ടാന്ന്. പ്രിയ പറയുന്നു, ജയേട്ടൻ എന്റെ കൈയിൽ നിന്നൊന്ന് വിട്, ഞാൻ ഈ നേർച്ചയൊന്ന് നടത്തട്ടെ, കൈ വിട്. ജയൻ പറയുന്നു, പ്രിയ നിൽക്ക്, ഞാൻ പറയാം, എന്നിട്ട് വഴിപാട് നടത്തിയാ മതി. പ്രിയ ചോദിക്കുന്നു, എന്താ ജയേട്ട ഇങ്ങനെ, വിട്. അപ്പോൾ ജയൻ പറയുകയാണ്, ഒന്ന് ക്ഷമിക്ക് പ്രിയെ, ഞാൻ പറഞ്ഞാലല്ലേ നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഇവിടെ വരും, എന്നിട്ട് വഴിപാട് നടത്താം, നീ ഒരു 2 മിനിറ്റ് ക്ഷമിക്ക് പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് പ്രസാദ് ക്ഷേത്രത്തിലേക്ക് വരുന്നു. പ്രസാദിനെ കണ്ട് പ്രിയ പറയുന്നു, ദേ പ്രസാദേട്ടൻ വരുന്നു. ഓ, അപ്പൊ ജയേട്ടൻ മാറി നിന്ന് ഫോൺ ചെയ്തത് പ്രസാദേട്ടനെ ആയിരുന്നു അല്ലേ? ജയൻ പറയുന്നു, എനിക്ക് ഒടുവിൽ അതല്ലേ നിവൃത്തിയുള്ളൂ. പ്രസാദ് അവിടേക്ക് വന്നിട്ട് പ്രിയയോട് ചോദിക്കുന്നു, എന്താ പ്രിയ ഇത്? ജയൻ പറഞ്ഞാൽ നിനക്ക് അനുസരിച്ചൂടെ? പ്രിയ പറയുന്നു, ഏട്ടാ ഇത് വഴിപാടായതുകൊണ്ട. പ്രസാദ് പറയുന്നു, വഴിപാടൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇത് ശയന പ്രദക്ഷിണമല്ലേ? പ്രിയ പറയുന്നു, ആദിമോനും തുളസിമോളും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടായ ഏട്ടാ ഇത്, ഞാൻ ഇതൊന്ന് നടത്തിക്കോട്ടെ, ഏട്ടൻ എതിര് പറയരുത്. പ്രസാദ് പറയുന്നു, എന്റെ പ്രിയെ, നിന്റെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയതല്ല ഈ ശയന പ്രദക്ഷിണം, ഇതിനു പകരം എത്രയോ വഴിപാടുകളുണ്ട്, നീ അത് ചെയ്യ്, അത് മതി. പ്രിയ പറയുന്നു, എന്റെ പൊന്നേട്ടാ, ഞാൻ ഇത് നേർന്നു പോയതാ, നേർന്ന വഴിപാടുകൾ മുടക്കുന്നത് പാപമാ, ദേവി കോപിക്കും. പ്രസാദ് പറയുന്നു, ദേവി ഒന്നും കോപിക്കില്ല, ദേവി കോപിക്കുന്നത് ദുഷ്ടരോടാ, തിന്മകൾ ഇല്ലാതാക്കാനാ ദൈവങ്ങൾ അവതരിച്ചിരിക്കുന്നത് തന്നെ, നീ തിന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജയൻ പറയുന്നു, പ്രിയെ നിന്റെ ശാരീരിക അവസ്ഥ നന്നായി അറിയാവുന്നതാ ഇവിടെ ഇരിക്കുന്ന ദേവിക്ക്, ആ ദേവി ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാ, അങ്ങനെ കരുതിയാ മതി. പ്രസാദ് പറയുന്നു, എന്റെ പെണ്ണെ, നീ ഒരു രോഗിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏട്ടൻ പറയുന്നതല്ല, ഈ ശയന പ്രദക്ഷിണമൊക്കെ നടത്തി നീ ഇല്ലാത്ത അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനാ? പ്രിയ പറയുന്നു, ഏട്ടാ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതേ ദേവി നമ്മളെ രക്ഷിക്കാനാ, ശയന പ്രദക്ഷിണം നടത്തിയാൽ ദേവി എന്നെ ശിക്ഷിക്കില്ല, എനിക്ക് ഒരു കുഴപ്പവും വരില്ല, നല്ല ഉറപ്പുണ്ട് എനിക്ക്. പ്രസാദ് പറയുന്നു, പെണ്ണെ വേണ്ട, ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. പ്രിയ പറയുന്നു, ക്ഷമിക്കണ ഏട്ടാ, ഞാൻ നേർന്ന വഴിപാടാ, എനിക്കെന്തോ മനസ്സിനൊരു പേടി. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, അത് ശരി, അപ്പോ എന്റെ വാക്ക് നീ കേൾക്കില്ലെന്നർത്ഥം, എന്റെ കൂടപ്പിറപ്പ് ഈ ഏട്ടൻ അത്രയ്ക്ക് വിലയെ തന്നിട്ടുള്ളെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത് കേട്ട് വിഷമത്തോടുകൂടി പ്രിയ ചോദിക്കുന്നു, അയ്യോ ഏട്ടാ എന്താ ഇത്? പ്രസാദ് പറയുന്നു, നിനക്ക് ഈ ഏട്ടനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വാക്ക് നീ കേൾക്കുമായിരുന്നു. പ്രിയ പറയുന്നു, ഈ അമ്പല നടയിൽ വെച്ച് എന്റെ ഏട്ടനോടുള്ള സ്നേഹത്തെ പറ്റി ഞാൻ വിളിച്ചു പറയണോ? എന്റെ ഏട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു, ഞാൻ ശയന പ്രദക്ഷിണം ചെയ്യുന്നില്ല. പ്രസാദ് പറയുന്നു, നീ വാ, ഇതിനു പകരമായിട്ട് ഇവിടെ വേറെന്തെങ്കിലും വഴിപാടുണ്ടോ എന്ന് നമുക്ക് തിരുമേനിയോട് ചോദിക്കാം, പെണ്ണെ പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അത് ചെയ്യാം, നീ വാ. അങ്ങനെ പ്രിയയും കൂട്ടിക്കൊണ്ട് പ്രസാദും ജയനും തിരുമേനിയുടെ അരികിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസാദ് ഫോണിലൂടെ പറഞ്ഞത് ഓർക്കുകയാണ് ദുർഗ. ശയന പ്രദക്ഷിണമോ? എവിടെ? നമ്മുടെ അമ്പലത്തിലോ? തുടർന്ന് ടെൻഷനോടുകൂടി നിൽക്കുന്ന ദുർഗയുടെ അരികിലേക്ക് ആതിര വന്നിട്ട് ചോദിക്കുന്നു, ആന്റി എന്താ പറ്റിയത്? എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. ദുർഗ പറയുന്നു, ടെൻഷൻ ആണല്ലോ എനിക്ക് ഏത് നേരത്തും, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ വേറൊന്ന്. ആതിര ചോദിക്കുന്നു, ഇപ്പൊ എന്താ ഉണ്ടായത്? ദുർഗ പറയുന്നു, ഒന്നിനു ഒരു മാറ്റവും ഇല്ല, എല്ലാം നമുക്കെതിരാ. ഇപ്പോഴും പ്രസാദേട്ടൻ പെങ്ങളുടെ ഏതോ കാര്യത്തിനു വേണ്ടി അമ്പലത്തിലേക്ക് ഓടിയിരിക്കുക. ആതിര ചോദിക്കുന്നു, അതെന്തിനാ ആന്റി? ദുർഗ പറയുന്നു, ആരെങ്കിലും നേര് പറയുമോ? എന്തോ ശയന പ്രദക്ഷിണമെന്നോ മറ്റോ ഫോണിൽ പറയുന്നത് കേട്ടു, എനിക്കാണെങ്കിൽ അത് മുഴുവനായിട്ട് മനസ്സിലായതുമില്ല, എന്ത് ഗൂഢോത്രമാണെന്ന് ആർക്കറിയാം, ശയന പ്രദക്ഷിണം തന്നെയാ. ആതിര ചോദിക്കുന്നു, അത് കഠിന വഴിപാട് വല്ലോ ആയിരിക്കുമോ ആന്റി? ദുർഗ പറയുന്നു, ആയിരിക്കും, കഴുത്തേൽ ഒരു മിന്നുമായിട്ട് നടക്കുന്ന അവളുടെ മകളെ എന്റെ മകന്റെ കഴുത്തേലേക്ക് എന്നേക്കുമായി കെട്ടിവെക്കാനുള്ള വഴിപാട് തന്നെയാ, അതിൽ ഒരു സംശയവും വേണ്ട. അവരൊക്കെ ഇപ്പോഴും എപ്പോഴും ഒന്നാ, ഞാൻ മാത്രം വേറെ, എന്നെ അവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയിരിക്കുക. ആതിര ചോദിക്കുന്നു, അവരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആന്റിയുടെ കൂടെ ഞാനില്ലേ ആന്റി? ദുർഗ പറയുന്നു, അവളൊക്കെ വിജയിച്ച മട്ടിലാ നടക്കുന്നത്, പരാജയം എനിക്കാണല്ലോ, അവളുടെ മുമ്പിൽ തോറ്റ് തകർന്നു നിൽക്കുവാ ഞാനിപ്പോൾ. ആതിര പറയുന്നു, ആന്റി വിഷമിക്കാതെ, ആന്റിക്ക് ഒരു പരാജയവും വരില്ല, കല്യാണം നടന്നു എന്ന് വെച്ച് ആന്റിയുടെ സമ്മതമില്ലാതെ തുളസിക്ക് ഇവിടെ കയറിപ്പറ്റാൻ കഴിയുമോ? ആന്റി അനുവദിക്കാതെ അവൾ ആദ്യേട്ടന്റെ ഭാര്യയാകുമോ? പടിയിറക്കി വിട്ടപ്പോൾ അമ്മയും അവളും കൂടി അങ്ങ് പോയില്ലേ? ആന്റി വിഷമിക്കാതെ, ആന്റി വിചാരിച്ചാൽ ഏത് കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ തളർന്നിരുന്നാൽ ആന്റി തോറ്റുന്നേ എല്ലാവരും കരുതുകയുള്ളൂ. ആന്റി വിഷമിക്കുന്നത് കണ്ടാൽ എനിക്കും അത് വിഷമമാകും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ആന്റിയെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആതിരയെ ചേർത്ത് പിടിച്ചിട്ട് ദുർഗ പറയുന്നു, ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, നീ മാത്രം. നിന്നെ പോലത്തെ ഒരു മരുമകളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ ആതിരയെ ഒന്ന് തലോടിയിട്ട് ദുർഗ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗ പ്രസാദിനെ കാത്തു നിൽക്കുന്നു. തുടർന്ന് വീട്ടിലേക്ക് വന്ന പ്രസാദിനോട് ദുർഗ ചോദിക്കുന്നു, എവിടേക്കായിരുന്നു പാഞ്ഞു പോയത്? എന്തോ അത്യാഹിതം സംഭവിച്ചതുപോലെ ആയിരുന്നല്ലോ പോക്ക്. പ്രസാദ് പറയുന്നു, അതെ, ഒരത്യാഹിതം ഒഴിവാക്കാൻ പോയതാ. പ്രിയ ക്ഷേത്രത്തില് ശയന പ്രദക്ഷിണം വഴിപാട് നടത്താൻ പോകുകയായിരുന്നു, അവൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതല്ലേ, ശയന പ്രദക്ഷിണം ഒക്കെ
ചെയ്താൽ എന്തപകടവും സംഭവിക്കാം. ദുർഗ പറയുന്നു, എന്തിനു വേണ്ടിയാണ് അവൾ ഇത്തരം വഴിപാടുകളൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ തോൽപ്പിക്കാൻ ദൈവങ്ങളുടെ കൂട്ടുപിടിക്കുന്നു. പ്രസാദ് പറയുന്നു, ആരും ആരെയും തോൽപ്പിക്കുന്നില്ല ദുർഗ. ഈ ജയവും തോൽവിയും ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്നതല്ലേ. പ്രിയയ്ക്ക് തുളസിയുടെ കാര്യത്തിൽ ടെൻഷനുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിനൊപ്പം ഒരു മകൾ ജീവിക്കാതിരുന്നാൽ ഏതമ്മമാർക്കാ ടെൻഷൻ ഉണ്ടാകാതിരിക്കുക. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി പ്രസാദിനെ നോക്കുന്ന ദുർഗയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.